ഹലോ ആര്യക്കുട്ടി വ്ലോഗ്സിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉരുക്കിയിട്ടിളം കക്ക ഫ്രൈ ആണ് ചെയ്യുന്നത്. സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കക്ക ഫ്രൈയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം നമ്മളൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി നമ്മളതിലേക്ക് കുറച്ച് അരിയിട്ടു. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളിതിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ ഗോൾഡൻ കളറാവണം. അപ്പോൾ ഇവിടെ ആലപ്പുഴ സൈഡിലൊക്കെ നമ്മളിങ്ങനെ അരിയിടാറുണ്ട്. അമ്മ പഠിപ്പിച്ച് തന്നിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 1/2 സ്ലൈസ് ഓണിയൻ അരിഞ്ഞത്, 1/2 സ്ലൈസ് ആയിട്ടിടുന്നതായിരിക്കും നല്ലത്. വലിയതായിട്ട് അരിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വാടി കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച കക്ക, അത് നമ്മൾ വൃത്തിയാക്കി വെച്ചതാണിത്, അത് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ്. ഒരു 10-15 മിനിറ്റ് വേവിച്ച കക്കയാണ്, ഇങ്ങനെ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച കക്കയാണിത്. ഇത് നന്നായിട്ടിട്ട് ഇളക്കുക. ആ ഉള്ളി വാടിയതിന് ശേഷം കറിവേപ്പിലയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക. എന്നിട്ട് നമ്മളിതൊരു സൈഡിലത് മൂടി വെക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഇടികല്ലിലേക്ക് 1 സ്പൂൺ പെരുംജീരകം, 1 സ്പൂൺ കുരുമുളക്, ഇത് രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഇടിക്കുക. ഇടിച്ച് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതും നമ്മുടെ കക്കയുടെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മളിനി കക്ക തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച മിശ്രിതം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളക് പൊടിയും പെരുംജീരകവും നമ്മൾ ചേർത്തു. ഇനി ഇതിലേക്ക് വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്, പക്ഷെ നമ്മുടെ ഫ്രൈക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യണം. 1 സ്പൂൺ ഗരം മസാല നമ്മൾ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് 1 സ്പൂൺ മുളക് പൊടി. അത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ വളരെ നല്ലതാണ്. അതാകുമ്പോൾ കളറ് നന്നായിട്ട് കിട്ടും കേട്ടോ. നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അവന് എരിയും കുറവാണ്. നമ്മൾ കുരുമുളക് പൊടി ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് കളറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അട്രാക്റ്റീവ് കളറായിട്ട് മാറിയിട്ടുണ്ട്, ഒരു അടിപൊളി കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഒരു നല്ല അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ കക്ക ഫ്രൈയുടെ റെഡി ആയിട്ടുള്ള ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.